നമസ്കാരം എല്ലാവർക്കും മലയാളം വായനാ മുറിയിലേക്ക് സ്വാഗതം ഇന്നത് ഒരു ചെറിയ കഥയാണ് കഥയുടെ പേര് ആട്ടിടയിൻ്റെ വിദ്യ പണ്ട് പണ്ട് റഷ്യയിൽ മിലോ എന്നൊരു യുവാവ് ഉണ്ടായിരുന്നു ആടുകളെ മേയ്ക്കുന്ന ജോലിയായിരുന്നു മിലോവിന് മിലോവിൻ്റെ സമപ്രായക്കാരെല്ലാം സൈന്യത്തിൽ ചേർ ചേരാൻ പോയിട്ടും മിലോവ് ആടുകൾക്കൊപ്പം കഴിഞ്ഞു എല്ലാവരും മിലോവിനെ കളിയാക്കും നല്ല തടിമുടുക്കുണ്ടല്ലോ നാടിന് ഉപകാരമുള്ള വല്ല കാര്യത്തിനും പോയിക്കൂടെ പേടിത്തൊണ്ടൻ ആടുകളെ മേച്ച് നടക്കുന്നു കളിയാക്കൽ കേട്ടാലും മിലോവ് ഒന്നും മിണ്ടിയില്ല അവൻ ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഒക്കെ ആടുകൾക്കൊപ്പമാണ് ചിലപ്പോൾ മിലോവ് ആടുകളോട് സംസാരിക്കുക പോലും ചെയ്യും മിലോവ് ഒന്ന് തലയാട്ടിയാൽ പോലും അതെന്തിനു വേണ്ടിയാണെന്ന് ആടുകൾക്ക് മനസ്സിലാകും അത്ര ഇണക്കമാണ് മിലോവിനോട് നാളുകൾ കടന്നുപോയി ഒരു രാത്രി മിലോവിൻ്റെ നാട്ടിൽ കൊള്ളക്കാരെത്തി കരുത്തുള്ള യുവാക്കളെല്ലാം സൈന്യത്തിലായത് കൊണ്ട് കൊണ്ട് മറ്റുള്ളവരെ കൊള്ളക്കാർ എളുപ്പത്തിൽ കീഴടക്കി അക്കൂട്ടത്തിൽ മിലോവും ഉണ്ടായിരുന്നു കണ്ണിൽ കണ്ടതെല്ലാം കൊള്ളക്കാർ കവർ ചെയ്തു കൂടുതൽ ആടുകളെയും കൊള്ളക്കാർ തെളിച്ച് നടത്തി പിടികൂടിയവരെ കൊണ്ട് കൊള്ളക്കാർ മല കയറാൻ തുടങ്ങി ഒപ്പം ആടുകളുമുണ്ട് ചെങ്കുത്തായ മലയുടെ ഒരു വശത്ത് വരി വരിയായി പോവുകയാണ് അവർ പെട്ടെന്ന് മിലോവ് ഒരു പ്രത്യേകതര ശബ്ദമുണ്ടാക്കി അടുത്ത നിമിഷം ആട്ടിൻ കൂട്ടത്തിലെ മുട്ടനാടുകൾ മുന്നോട്ട് കുതിച്ച കൊള്ളക്കാരെ ഒറ്റയിടി വിചാരിച്ചിരിക്കാതെ കൊണ്ട കൊള്ളക്കാർ മലയിൽ നിന്ന് താഴേക്ക് വീണു ബാക്കിയുള്ളവരെ മിലോവും സംഘവും എളുപ്പത്തിൽ കീഴടക്കി ആടുകളെ മേച്ച് നടന്നാലും നാടിനു ഉപകാരം ചെയ്യാമെന്ന് മനസ്സിലായില്ലേ തിരികെ മലയിടങ്ങുമ്പോൾ മിലോ ചോദിച്ചത് കേട്ട മറ്റുള്ളവർ ഒന്നും മിണ്ടിയില്ല ഇതിൻ്റെ ഗുണപാഠം എന്താണെന്നറിയാവോ ഏത് ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട് ആരെയും നിസ്സാരമായി കണ്ട് കളിയാക്കരുത് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ അമർത്താൻ മടക്കട്ടെ ഇനിയൊരു കഥയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി